ഈ കോൺഗ്രസ്സുകാരെ കാര്യമായതുകൊണ്ട് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ പാലക്കാട് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് തന്നെ സ്വാഭാവികം അടി തുടങ്ങിക്കഴിഞ്ഞു ഇത് പാലക്കാട് നിന്നും ചേലക്കര വഴി വയനാട് വന്ന് വിശ്രമിക്കും അപ്പോഴേക്കും തെരഞ്ഞെടുപ്പും കഴിഞ്ഞിരിക്കും കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിരം പരിപാടിയായ തമ്മിൽ തെല്ലിൽ വോട്ടെല്ലാം പല വഴിക്ക് പോകുകയും ചെയ്യും ഇവിടെ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടം പ്രചരണം തുടങ്ങിയപ്പോൾ ഇടഞ്ഞത് യുവ നേതാവ് ഡോക്ടർ പി സരിൻ തന്നെയാണ് റെക്കോർഡ് വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വേണ്ടി കളത്തിലിറങ്ങിയത് എന്നാൽ പാലക്കാട് സീറ്റിലെ സ്ഥാനാർത്ഥി ചൊല്ലി അതേ റെക്കോർഡ് വേഗതയിൽ പരസ്യ പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുകയാണ് കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ സരിൻ സരിനും പാലക്കാട് സ്ഥാനാർത്ഥി ആകാൻ ആഗ്രഹമുണ്ടായിരുന്നു മോഹമുണ്ടായിരുന്നു ആർക്കാണ് ഇത്ര റെക്കോർഡ് വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തിരുക്കുമെന്നാണ് ചോദ്യം അവിടെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് വീണ്ടും വിചാരം വരുമെന്ന് ഇവിടുത്തെ നേതാക്കൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് വിജ്ഞാപനത്തിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതും ഒരു പ്രബല വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തതാണ് സരന്റെ പ്രധാന ആരോപണം ഷാഫി പറമ്പിൽ തന്നെയാണ് സരന്റെ ഇപ്പോഴത്തെ മുഖ്യശത്രുവും ഷാഫിയുടെ ചങ്കാണ് രാഹുൽ മാങ്കൂട്ടം അത് ഷാഫിയുടെ വാക്കാണ് ജയിച്ചില്ലെങ്കിലും ഈ കുറി രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുമെന്നത് അതാണ് ഇപ്പോൾ നടപ്പായത് ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് സ്ഥാനാർത്ഥി തന്നെ നടന്നതെന്നും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എ സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും താൻ ഇമെയിൽ അയച്ചിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ സരിൻ പറയുന്നത് പാർട്ടിയെ തിരുത്താനാണ് ശ്രമിക്കുന്നതെന്നും ഇപ്പോൾ തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ അടുത്ത പൊതുതിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ സംഭവിച്ചത് കേരളത്തിൽ ആവർത്തിക്കുമെന്നുമാണ് സരിൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സരിന് നഷ്ടപ്പെടാനൊന്നുമില്ല എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോയതുപോലെ അനാൻഡണിയും കോൺഗ്രസിന്റെ ഐ ടി സെൽ വിദഗ്ധനായിരുന്നു അതുപോലെ തനിക്ക് പോകാമെന്ന് സരിൻ വ്യക്തമായി അറിയാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ അല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസ് എന്നാണ് സരിൻ വ്യക്തമായി പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ റെയിലിട്ട് ലൈക്ക് കിട്ടിയിൽ അതുകൊണ്ട് ഹിറ്റായി സ്ഥാനാർത്ഥിയായി ജയിക്കുമെന്ന് ആരും കരുതരുതെന്നും സരിൻ പര്യസിക്കുന്നു പാർട്ടിയുടെ പേരിൽ ജയിലിൽ പോകുന്നതല്ല പാർട്ടിക്ക് വേണ്ടിയുള്ള ത്യാഗമെന്നും പാർട്ടി പ്രവർത്തനമാണ് ത്യാഗമെന്നും സരിൻ തുറന്നു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതേ ഉള്ളൂ അതാണ് സരിൻ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ശ്രീധരന്റെ സ്ഥാനാർത്ഥിത്വം ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് പാലക്കാട് മണ്ഡലത്തിൽ അൻപതിനായിരത്തിലധികം വോട്ട് നേടാൻ സഹായകമായ ആ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ സരിൻ കൃത്യമായി ഹൈക്കമാൻഡ് നൽകിയ ഇമെയിലിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതുതന്നെയാണ് സരിന്റെ വ്യാപുരത സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനത്ത് തന്നെ ചർച്ചകൾ തികച്ചും പ്രഹസനമായിരുന്നു എന്ന ഗുരുതരമായ ആരോപണവും സരിൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്ന് പറയുകയും പിന്നെ മാധ്യമങ്ങളെ മാറ്റി നിർത്തിയും മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കളുടെ ശൈലി അത് തനിക്കില്ല അവരത് മാറ്റണമെന്നും സെരിൻ ചൂണ്ടിക്കാട്ടുന്നു പാർട്ടികളിൽ നിന്നുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു സെരിൻ ചെയ്തത് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചതിനെ തുടർന്നാണ് ഇപ്പോഴീ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് വേണ്ടി വന്നത് കഴിഞ്ഞ തവണ ഇവിടെ രണ്ടാം സ്ഥാനത്തെത്തിയത് മറ്റാരുമല്ല ബിജെപിയുടെ ഇ ശ്രീധരൻ ഷാഫി പറമ്പിൽ അൻപത്തി നാലായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടുകൾ നേടിയപ്പോൾ മെട്രോമാൻ ഇ ശ്രീധരൻ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളാണ് നേടിയത് സി പി എമ്മിന്റെ സി പി പ്രമോദിന് മുപ്പത്തിയാറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് നേടാനായത് കോൺഗ്രസിലെ ഈ ഭിന്നത അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത്തവണ ഗുണം ചെയ്യുമെന്ന ഭീതിയാണിപ്പോൾ സരനടക്കം എന്തായാലും എല്ലാം കലങ്ങി മറിയുമെന്നതിൽ സംശയമില്ല കോൺഗ്രസ് എന്ന കുളം ഇങ്ങനെ കലക്കുന്നത് ആ കുളത്തിൽ മീൻ വളർത്താനല്ല താമര വിരിയിക്കാൻ തന്നെയാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ആരാ താമര വിരിയിക്കും എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് വയനാട്ടിൽ എന്തായാലും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് ഹൈക്കമാൻഡിൽ നിന്ന് നേരത്തെ അതിനെ അറിയിച്ചതിനാൽ ലീഗടക്കം അവിടെ നോക്കുന്നുമില്ല ഒന്നും മിണ്ടുന്നുമില്ല എന്നാൽ പിന്നെ പാലക്കാടും പിന്നെ ചിലക്കരയിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വോട്ടെടുപ്പിന് മുമ്പ് ഉണ്ടാക്കിയെടുക്കാമെന്ന വ്യാമോഹത്തിലാണ് കോൺഗ്രസിലെ കലക്കവെള്ളത്തിലെ മീൻപിടുത്തക്കാരൻ